thedailynews.in வார்த்தகள் விரல் தும்பில். Shobha Arena, a sports themed project at Kanakpura Main Road, Bangalore. Spread over 10.7 acres, Shobha Arena offers 2 to 3 BHK premium luxury apartments, a host of world-class amenities, abundance of recreational facilities. Book now 080-4646-4514. Brill Tamarind. Power booster granules ഉം പുളിയുടെ എക്സ്ട്രാക്ഷനും ഒപ്പം. അതിനാൽ കഠിനമായ മെഴുക്കും ഇനി അനായാസം സ്ക്രബ് ചെയ്ത് കളയാം. നേടാം ഉത്തമമായ തിളക്കം. ആഹാ, എന്താ തിളക്കം! പാത്രത്തിന്റെ Brill Tamarind. പാത്രം തിളങ്ങും, നിങ്ങളുടെ ബന്ധവും. നമസ്കാരം, ഞാൻ പ്രവീജ അവിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് February 2, ശനിയാഴ്ച. ബജറ്റിൽ ആദായ നികുതി ഒഴിവ് പരിധി 5 ലക്ഷമായി ഉയർത്തിയിട്ടില്ല. ഒഴിവ് പരിധി 2.5 ലക്ഷം രൂപ തന്നെയായി തുടരും. എന്നാൽ 5 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് റിബേറ്റ് ആനുകൂല്യം ലഭിക്കും. വരുമാനം 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ റിബേറ്റ് ഇല്ല. 2.5 ലക്ഷം രൂപ മുതലുള്ള തുകയ്ക്ക് നികുതി നൽകണം. കേന്ദ്ര ബജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങൾ. 40,000 രൂപ വരെയുള്ള ബാങ്ക് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്ക് TDS ഇല്ല. 2.4 ലക്ഷം രൂപ വരെയുള്ള വാടകയ്ക്കും TDS ഒഴിവാക്കി. അസംഘടിത തൊഴിലാളികൾക്ക് 3,000 രൂപ പ്രതിമാസ പെൻഷൻ. 15,000 രൂപ വരെ മാസവരുമാനമുള്ളവർ 100 രൂപ പ്രതിമാസ വിഹിതമായി അടയ്ക്കണം. 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷകർക്ക് വർഷം 6,000 രൂപ നൽകുന്ന കിസാൻ സമ്മാൻ നിധി 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. പ്രതിരോധ മേഖലയ്ക്ക് 3 ലക്ഷം കോടി. സൈനികരുടെ ശമ്പളം പരിഷ്കരിക്കും. ESI പരിധി 21,000 രൂപ വരെയാക്കി. ഗ്രാറ്റുവിറ്റി പരിധി 10 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമാക്കി. 8 കോടി സൗജന്യ LPG കണക്ഷൻ. ആശാവർക്കർമാരുടെ വേതനം 50% വർദ്ധിപ്പിക്കും. കേന്ദ്ര സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് ബജറ്റിൽ കേരളത്തിനുള്ള നികുതി വിഹിതം 26,639 കോടി രൂപ വെട്ടിക്കുറച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തോട് അവഗണനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ബജറ്റല്ല, തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണെന്ന് കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായ പി ചിദംബരം. ധനകാര്യ സഹമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഇടക്കാല ബജറ്റ് അവതരണം തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗം പോലെയായിരുന്നെന്നും ചിദംബരം. ബജറ്റ് വെറും ട്രെയിലർ മാത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളിലൂടെ കർഷകർ ഉൾപ്പെടെ 15 കോടി ജനങ്ങൾക്ക് നേട്ടമുണ്ടാകും. നികുതി ഇളവുകൾ നേടിയ മധ്യവർഗത്തെ അഭിനന്ദിക്കുകയാണെന്നും മോദി. കർഷകർക്കായി പ്രതിപക്ഷം മുതലക്കണ്ണീരൊഴുക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. കാർഷിക കടം എഴുതിത്തള്ളുകയല്ല, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അമേരിക്കയിൽ ചികിത്സയിലുള്ള അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരിച്ചത്. മഹാത്മാഗാന്ധിയെ അപമാനിച്ച സംഭവത്തിൽ കേരള നിയമസഭ അപലപിച്ചു. ഹിന്ദു മഹാസഭയുടെ നടപടി നീചവും പ്രാകൃതവും രാജ്യദ്രോഹവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കുഞ്ഞനന്ദന്റെ യഥാർത്ഥ രോഗം എന്തെന്ന് ഹൈക്കോടതി. നടക്കാനാവാത്ത അവസ്ഥയെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ. എന്നാൽ ജയിലിൽ സുഖമായി കിടക്കാമല്ലോ എന്ന് കോടതിയുടെ മറുചോദ്യം. ജയിലിൽ എത്ര ദിവസം കിടന്നു? അധിക ദിവസവും പുറത്താണല്ലോ എന്ന് ചോദിച്ച കോടതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അധോലോക കുറ്റവാളി രവി പൂജാരിയെ അറസ്റ്റ് ചെയ്തത് 2 ആഴ്ച മുമ്പ്. വിവരങ്ങൾ വെളിപ്പെടുത്തിയത് കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി. ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ ആന്റണി എന്ന കള്ളപ്പേരിലാണ് കുടുംബസമേതം കഴിഞ്ഞിരുന്നത്. 70 ഓളം കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയാണ്. ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തടഞ്ഞ് വിവരങ്ങൾ തിരക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിലെ ചില വാക്കുകൾ മാറ്റി പുതിയ ഉത്തരവ് പുറത്തിറക്കി. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ടോയെന്ന് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻകൂട്ടി മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് ഉത്തരവിലെ പുതിയ വരികൾ. സെക്രട്ടേറിയറ്റിൽ സന്ദർശന സമയത്തല്ലാതെ മാധ്യമപ്രവർത്തകർ കടന്നുകയറുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ മാറ്റമില്ല. Beautiful diamond jewelry by Joya Lucas, the world's favorite jeweler. നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ നില മെച്ചപ്പെട്ടു. 2 ദിവസത്തിനകം മുറിയിലേക്ക് മാറ്റുമെന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് അധികൃതർ. ശബരിമല കേസുകൾ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു. ഇനി എന്നു പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടില്ല. എൻഡോസൾഫാൻ ബാധിതരെ BPL പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നടപടി പിന്തുടരണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നാടകരചയിതാവും സംവിധായകനും ചിത്രകാരനുമായ തുപ്പേട്ടൻ എന്ന സുബ്രഹ്മണ്യൻ നമ്പൂതിരി തൃശൂരിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു.
വോട്ട് യന്ത്രങ്ങളുടെ ക്രമക്കേട് സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഡൽഹിയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. സിബിഐ ഡയറക്ടറെ തെരഞ്ഞെടുക്കാൻ ഇന്നലെ ചേർന്ന യോഗവും തീരുമാനമെടുക്കാതെ പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 10 കോടി തൊഴിലവസരങ്ങൾ, കാർഷിക വരുമാനം ഇരട്ടിയാക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങൾ 15 ലക്ഷം രൂപ ജനങ്ങളുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുമെന്ന പഴയ തട്ടിപ്പ് വാഗ്ദാനത്തിന്റെ തനിയാവർത്തനമാണെന്നും യെച്ചൂരി. കേന്ദ്ര ബജറ്റല്ല, ബിജെപിയുടെ പ്രകടന പത്രികയാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിനെ വീണ്ടും ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക്. ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ ഓസീസ് 4-384 എന്ന നിലയിലാണ്. 172 റൺസുമായി പുറത്താകാതെ നിൽക്കുന്ന ജോ ബേൺസും 161 റൺസ് നേടിയ ട്രാവിസ് ഹെഡുമാണ് കാൻബറ സ്റ്റേഡിയത്തെ ആവേശം കൊള്ളിച്ചത്. ഇന്ത്യ ന്യൂസിലാൻഡ് വനിതാ ഏകദിന പരമ്പരയിലെ 3-ാം മത്സരത്തിൽ 8 വിക്കറ്റിന് ന്യൂസിലാന്റിന് വിജയം. ഇന്ത്യ ഉയർത്തിയ 150 റൺസ് വിജയലക്ഷ്യം 29.2 ഓവറിൽ ന്യൂസിലാന്റ് മറികടന്നു. ആദ്യ 2 മത്സരങ്ങൾ ജയിച്ചതിനാൽ ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മിതാലി രാജിന് രാജ്യാന്തര മത്സരങ്ങളുടെ എണ്ണത്തിലും റിക്കോർഡ്. 200 മത്സരങ്ങൾ തികച്ച ലോകത്തെ ആദ്യ താരമെന്ന നേട്ടം മിതാലി രാജിന്. ന്യൂസിലാന്റിനെതിരായ മത്സരത്തോടെയാണ് മിതാലി റിക്കോർഡിട്ടത്. AFC ഏഷ്യൻ കപ്പിൽ ജപ്പാനെ തകർത്ത് ഖത്തർ കിരീടം നേടി. 1-3 ഖത്തർ വിജയം ആഘോഷിച്ചത്. ഐ ലീഗ് ഫുട്ബോളിൽ നെറോക്ക FCക്കും ഐസോൾ FCക്കും വിജയം. നെറോക്ക 2-3 ഇന്ത്യൻ ആരോസിനെയാണ് തോൽപ്പിച്ചത്. ഐസോൾ എതിരില്ലാത്ത 1 നിലവിലെ ചാമ്പ്യന്മാരായ മിനർവ പഞ്ചാബിനെ പരാജയപ്പെടുത്തി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. വാർത്തകൾ വിരൽത്തുമ്പിൽ.